നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ നിങ്ങളുടെ ആളുകളെ കൊല്ലുന്നതിന് ഇവിടെ പൊതുസമൂഹം എന്ത് വെച്ചു? അവനെ ഈ പറയുന്ന റിഷാന ഐഷു കൊന്നതാണ്. എന്നിട്ട് ഒരു നാടകത്തിന് വേണ്ടി അവൾ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നിങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗം മനസ്സിലാക്കുക. നമസ്കാരം. നമ്മളെല്ലാവരും ഇപ്പോ വാർത്ത കാണുന്നുണ്ടാവും, ട്രാൻസ്മാന് മരിച്ചത്, ആത്മഹത്യ ചെയ്തത്. അപ്പൊ ആത്മഹത്യയാണോ കൊലപാതകമാണോ? അതിൽ ഘോരം വന്നിട്ട് ട്രാൻസ്ജെൻഡർ ആയ ആളുകൾ വന്നിട്ട് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഹരാസ്മെന്റ് മൂലമാണ് അവൻ ആത്മഹത്യ ചെയ്തത് എന്ന്. അതേ ആളുകൾ തന്നെ പറയുന്ന മറ്റൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഈ പറയുന്ന പ്രവീണ് അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ആളല്ല. പ്രവീണാദി എന്ന് പറയുന്ന വ്യക്തി പെണ്ണിൽ നിന്നും ആണിലേക്ക് രൂപമാറ്റം വരുത്തിയ വ്യക്തിയാണ്. റിഷാന ഐഷു എന്ന് പറയുന്ന വ്യക്തി ആണിൽ നിന്നും പെണ്ണിലേക്ക് രൂപമാറ്റം വരുത്തിയ ഒരു എന്താ പറയാ സ്ത്രീയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ മരണം നടന്നിട്ടുള്ളത് ഭർത്താവിന്റെ ക്രൂര പീഡനം മൂലം ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തു. അതല്ലേ ശരിക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? എന്നാ അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും പ്രവീണാദിന്റെ സഹോദരൻ പറയുന്ന ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണുക. പ്രവീണ് കടുത്ത ശാരീരിക മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരീരത്തിൽ കഴുത്തിലും കയ്യിലും തലയിലും പാടുകളുണ്ട്. ഇവിടെ വരുന്നതിൻ്റെ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് ഭക്ഷണം ഇറക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെഡിക്കൽ പോയതിൻ്റെ തെളിവുകളുണ്ട്. ആ കുട്ടി അവളുടെ അവൻ്റെ ഭാര്യ അവളെന്താ പറയുക, കെട്ടിയിട്ട് ചെയറിൽ ഇരുത്തി കെട്ടിയിട്ടിട്ട് വായിൽ തുണി തുരുക്കിയിട്ട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ചേച്ചിയുടെ ഒരേ കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഡിവോഴ്സിൻ്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ഇടുന്നത്. പിന്നെ ഒരു 3 ദിവസങ്ങൾക്ക് ശേഷം നിർബന്ധപൂർവ്വം അവൾ ഭീഷണിപ്പെടുത്തിയിട്ട് അത് പിൻവലിക്കാനുണ്ടായത്. അത് ഭീഷണിയുടെ പിന്നാലെയാണ്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? റിഷാന ഐഷു എന്ന് പറയുന്ന ആണിൽ നിന്നും പെൺവേഷത്തിലേക്ക് മാറിയ ഈ വ്യക്തി ഇവനെ പ്രവീണിനെ ഉപദ്രവിച്ചിരുന്നു, ആക്രമിച്ചിരുന്നു. അതായത് ഭർത്താവിൻ്റെ ക്രൂര പീഡനം, അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ആ പേരും പറഞ്ഞ് അതിന്റെ കോപ്പും പറഞ്ഞു കണ്ട് പൊതുജനങ്ങളുടെ ഹരാസ്മെന്റ് മൂലമാണ് അവൻ മരിച്ചത് എന്നും പറഞ്ഞു കണ്ട് നിങ്ങളാരും ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട. മനസ്സിലായില്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ നിങ്ങളുടെ ആളുകളെ കൊല്ലുന്നതിന് ഇവിടെ പൊതുസമൂഹം എന്ത് വെച്ചു? അതിനൊക്കെ പൊതുസമൂഹം ഉത്തരവാദികളാണോ? നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രവൃത്തികൾക്കും പൊതുസമൂഹം എങ്ങനെ ഉത്തരവാദിയാകും? ഇവിടെ പൊതുസമൂഹം ഒന്നും ചെയ്തിട്ടില്ല. പൊതുസമൂഹം തെറ്റ് കണ്ട പ്രതികരിക്കും. ഈ പ്രവീണാദ് ഞങ്ങൾ തമ്മിൽ പിരിയാൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് ഈ പറയുന്ന റിഷാന ഐഷു നിർബന്ധപൂർവ്വം പിന്നീട് പിൻവലിപ്പിച്ചതാണ്. ഈ പിൻവലിപ്പിക്കാനുണ്ടായ കാരണം എന്താണ്? ഈ പറയുന്ന ഭർത്താവിന്റെ സമ്മർദ്ദം മൂലം, റിഷാന ഐഷു എന്ന് പറയുന്ന ഭർത്താവിന്റെ സ്ത്രീവേഷം കെട്ടിയ ഭർത്താവിന്റെ സമ്മർദ്ദം മൂലം ഈ പ്രവീണിന് അത് പിൻവലിക്കേണ്ടി വന്നു. പ്രവീണ് എന്ന് പറയുന്നത് സ്ത്രീയിൽ നിന്നും പുരുഷനായി രൂപമാറ്റം വരുത്തിയ വ്യക്തി, ട്രാൻസ്മാൻ. അവന് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും അവൻ ആത്മഹത്യ ചെയ്തതല്ല എന്നുള്ളത് നിങ്ങൾപ്പെട്ട ആളുകൾ തന്നെ പല വീഡിയോകളും പല ആളുകളോടും പറയുന്നുണ്ട്. അവൻ ആത്മഹത്യ ചെയ്യില്ല. ഇത്രത്തോളം വേദനകൾ സഹിച്ച് അവന് ഈ ഒരു രൂപത്തിലേക്ക് മാറിയിട്ട്, മിസ്റ്റർ കേരള ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അവന് ആത്മഹത്യ ചെയ്യില്ല. നിങ്ങൾ തന്നെ പറയുന്ന കാര്യമാണ്. ഇനി വിശ്വാസമില്ലാച്ചെങ്കിൽ നിങ്ങൾ കൂട്ടത്തിൽ തന്നെ പറയുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടോക്കി. ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം അവൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം നമുക്കൊക്കെ പോലും ഒരു സങ്കടം വന്നാൽ പോലും ആശ്വസിപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. ഒരിക്കലും അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കണ്ടില്ലേ? അത് നിങ്ങളുടെ കൂട്ടത്തിൽ പറയുന്ന ആളുകൾ തന്നെയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ പറയുന്നത്. അവൻ ആത്മഹത്യ ചെയ്യില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ തെളിയിക്കേണ്ടത് അവനെ കൊന്നതാര്, അവൻ ആത്മഹത്യ ചെയ്തതല്ല അവനെ കൊന്നതാണെന്നുള്ള കാര്യത്തിൽ ഈ പറയുന്ന സഹോദരന്റെ മൊഴിയും മറ്റു ആളുകളുടെ മൊഴിയും കൂട്ടി വെച്ച് നോക്കുമ്പോൾ അവനെ ഈ പറയുന്ന റിഷാന ഐഷു കൊന്നതാണ്. എന്നിട്ട് ഒരു നാടകത്തിനു വേണ്ടി അവൾ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കണേ. എന്തൊരു നാടകം! ഇതൊക്കെ ജനങ്ങൾ വിശ്വസിക്കുന്നു എഴുതി നിൽക്കണുണ്ട് വെച്ചെങ്കിൽ തെറ്റി നിങ്ങൾക്ക്. ഒരു സോഷ്യൽ മീഡിയ ഹരാസ്മെന്റ് കൊണ്ട് അവൻ ആത്മഹത്യ ചെയ്തതല്ല, അവനെ ഈ പറയുന്ന റിഷാന ഐഷു അവനെ ക്രൂരമായി മർദ്ദിച്ച് അവനെ കൊന്നതാണ്. പിന്നെ അവനക്ക് ഈ പറയുന്ന റിഷാന ഐഷു വിഷം കൊടുത്തിട്ടുണ്ടോ അല്ലേ എന്നുള്ളതൊക്കെ വഴിയെ നിങ്ങൾ കണ്ടുപിടിക്കണം. കാരണം ഈ പറയുന്ന റിഷാന ഐഷു ഇത്രത്തോളം അവനെ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് വെച്ചാല് അവന് വിഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര വലിയ പ്രയാസമൊന്നുമില്ല. ഭക്ഷണത്തിൽ കലർത്തി കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് വിഷം ചെല്ലും. അപ്പോ ഈ ഒരു വിഷയത്തിൽ ഇനിയെങ്കിലും പൊതുജനങ്ങളെ ഒഴിവാക്കി നിർത്തിയിട്ട് നിങ്ങൾക്കുള്ളിലെ പ്രശ്നങ്ങൾ നിങ്ങൾ തീർക്കുക. നിങ്ങൾ ഈ പറയുന്ന വിഭാഗത്തിന് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ ജീവിക്കണം. നിങ്ങളും ഞങ്ങളെ പോലെ എല്ലാവരെയും പോലെ മനുഷ്യരായിട്ട് തന്നെ എല്ലാവരും കാണുന്നത്, മനുഷ്യരായി തന്നെ ജീവിക്കണം. പക്ഷേ എന്ത് ചെയ്യണം? ഈ പറയുന്ന നിങ്ങൾക്കുള്ളിലെ കാബാലികരെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ജീവിക്കണമെങ്കിൽ ഇവിടെ ആർക്കും എതിർപ്പില്ല. കാരണം നിങ്ങളും മനുഷ്യരാണ്, നിങ്ങളും ഞങ്ങളുടെ കൂടെ ജീവിക്കുക തന്നെ വേണം, അതിൽ ഒരു സംശയമല്ല. പക്ഷെ ഒരാളുടെ മരണത്തിന്റെ പേരും പറഞ്ഞിട്ട് അത് പൊതുസമൂഹത്തിന്റെ തലയിൽ വെച്ച് കെട്ടാൻ നിന്ന് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് നിങ്ങൾ വേറെ വല്ല പണി നോക്കി. നിങ്ങൾ പൊതുസമൂഹത്തിന്റെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹം നിങ്ങൾക്ക് നേരെയും തിരിയും, അതിൽ ഒരു സംശയമല്ല. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നിങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗം മനസ്സിലാക്കുക.
അത്രയേ നിങ്ങളോട് പറയാനുള്ളൂ. കാരണം ഇതിന്റെ മുൻപ് ഞാൻ പ്രതികരിച്ചതും നിങ്ങളിൽപ്പെട്ട ആളുകൾ നിങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തികൾ, ദുഷിച്ച പ്രവൃത്തികളാണ് നിങ്ങളെ ആളുകളുടെ മുന്നിൽ തെറ്റിദ്ധാരണ വളർത്തുന്നതും ഇല്ലാതെയാക്കുന്നതും. നിങ്ങളിൽ തന്നെ നല്ല ആളുകൾ ഒരുപാടുണ്ട്, ആ ആളുകളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളിൽപ്പെട്ട കാബാലികന്മാരെ അല്ലെങ്കിൽ ക്രൂരമായ ആളുകളെ നിങ്ങൾ തിരിച്ചറിയുക, അവരെ മനസ്സിലാക്കുക, അവരെ അകറ്റി നിർത്തുക. അത്രേ നിങ്ങളോട് പറയാനുള്ളൂ. ഈ പ്രവീൺനാഥിന്റെ വിഷയത്തിൽ ഒരു ഭർത്താവിന്റെ പീഡനം മൂലം അവൻ മരിച്ചു, അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരു സോഷ്യൽ മീഡിയ ബുള്ളിങ്ങും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹരാസ്മെന്റും കാര്യങ്ങളും ഒന്നും അല്ല ഇതിന്റെ പിറകില്. മനസ്സിലായില്ലേ? അത്രേ നിങ്ങളോട് പറയാനുള്ളൂ. ഓക്കെ, ബൈ.